അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ അമ്മാ ബഅദ. യുഎഇയിൽ ശക്തമായ പ്രളയക്കെടുതികൾ. 3 പതിറ്റാണ്ടിനിടയിൽ യുഎഇയിൽ നടന്ന ഏറ്റവും വലിയ മഴ. യുഎഇയുടെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. വീടുകളും കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. നിരവധി ആളുകൾ മരണപ്പെട്ടു. കൂട്ടത്തിൽ ഒരുപാട് പ്രവാസികളും ഉണ്ടായിരുന്നു. പ്രളയക്കെടുതിയുടെ കരളലിയിപ്പിക്കുന്ന രംഗങ്ങൾ കാണാം. മഴ, വെള്ളം, ഇത് രക്ഷയുമാണ് ശിക്ഷയുമാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് രക്ഷയായി മാറും. അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷയായി മാറും. ഇത് ഖുർആനിൽ കൂടി അള്ളാഹു തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാറ്റ് വന്നു കഴിഞ്ഞാൽ, ആകാശം മേഘാവൃതമായി കഴിഞ്ഞാൽ നബി തങ്ങൾക്ക് ഭാവ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുമായിരുന്നു, മുൻഗാമികളെ പിടികൂടിയത് ഇതുപോലെയുള്ള ശക്തമായ ശിക്ഷകളിൽ കൂടിയാണ്. അള്ളാഹു തആല മുൻഗാമികളെ പാഠം പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ ശിക്ഷ ഈ കാറ്റിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നില്ല എന്ന് എനിക്ക് എങ്ങനെ നിർഭയപ്പെട്ട് ഇരിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുമായിരുന്നു. ഈ ലോകത്ത് വന്നു വപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസീബത്തുകളും ഓരോ പരീക്ഷണങ്ങളും ഒക്കെ ഉണർത്തലുകളാണ്, മനുഷ്യൻ ഉണരാനും ഉണർന്ന് ചിന്തിക്കാനും വേണ്ടി. ജനങ്ങളെ ഭയപ്പെടുത്താനും അവർ അള്ളാഹുവിലേക്ക് അടുക്കാനും വേണ്ടിയാണ് ഓരോ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നാം അയക്കുന്നത് എന്ന് ഖുർആനിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രളയ കെടുതികൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെയും സഹോദരിമാരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് എല്ലാവിധ സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്ന് മുക്തമായ സുഖജീവിതം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവാസികളെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.